ഹലോ എല്ലാവർക്കും, ഫാമിലീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികളുടെ ഇഷ്ടവിഭവമായിട്ടുള്ള KFC കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ടി ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി, അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കനാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ ചിക്കൻ്റെ കാലാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ് എടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ചിക്കൻ്റെ കാലാണ്, കുട്ടികൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പാലിൽ നന്നായിട്ട് മുങ്ങിക്കെടുക്കണം. അതിനുശേഷം നമുക്കിത് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഫ്രിഡ്ജിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ചിക്കനു വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ 1 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മൈദ നന്നായിട്ട് കലക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അത് കട്ടയൊന്നും കൂടാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊരു വേറൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി മതിയാകും. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉച്ചയ്ക്കാണ് ഇത് ചെയ്തെടുത്തത്. അപ്പോൾ ഈവനിങ്ങിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ ആദ്യം നമ്മുടെ മൈദയിൽ കലക്കിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മൈദയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൈദ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ചിക്കനിൽ നന്നായിട്ട് മൈദ പിടിക്കണം. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ എല്ലാ ചിക്കനും ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി പാനിലേക്ക് ഞാൻ ഇവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഉള്ള് വേവാത്ത പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമുക്ക് ചിക്കന് 2-3 മിനിറ്റിന് ശേഷം തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇതുപോലെ ഇടയ്ക്കൊക്കെ നിങ്ങൾ ചിക്കൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം.
അത് നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.